ഡീജിം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തേങ്ങ ആവശ്യമില്ലാത്ത ഒരു വെണ്ടയ്ക്ക കിച്ചടിയാണ്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനായി യൂസ് ചെയ്യുന്നുള്ളൂ. തൈര്, അരക്കപ്പ് തൈര്, വെണ്ടയ്ക്ക, ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, കറിവേപ്പില, വറ്റൽമുളക്, കടുക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. 6 വെണ്ടയ്ക്കയാണ് ഞാനിവിടെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയും ഒരു പച്ചമുളകും കൂടാണ് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കേണ്ടത്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നതുവരെ വഴറ്റണം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തെങ്കിലേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഒന്ന് ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലൊന്നും വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നതിനു വരെയാണ് നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത്. ഉപ്പ് നമ്മളിപ്പം ചേർത്ത് കൊടുക്കത്തില്ല. ഏറ്റവും ലാസ്റ്റിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. വെണ്ടയ്ക്ക ഇവിടെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഒരു ബ്രൗൺ കളർ ആകുന്നതിനു വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ശകല നേരം കൂടെ ഇളക്കി കൊടുക്കാം. ബ്രൗൺ കളറായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാൻ ചൂടായി, എണ്ണയൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക മൂപ്പിച്ച എണ്ണ തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കടുക് വറുത്തത് നമ്മൾ തയ്യാറാക്കിയ വെണ്ടയ്ക്ക കിച്ചടിയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് ഈ വെണ്ടയ്ക്ക കിച്ചടി. ഇത് എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങൾ മറക്കാതെ കമൻ്റായി രേഖപ്പെടുത്തേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും ബൈ. Thank you.